വെള്ളം പറ്റിയാൽ ഈ വെള്ളം നമുക്ക് പള്ളിക്ക് വരെ കൊണ്ടുപോകാം. ഇതിനെക്കുറിച്ച് എന്നാ എന്നോട് പറഞ്ഞു തരണം. KSEB യുടെ കറണ്ട് ഉത്പാദിപ്പിക്കാൻ വേണ്ടി ഇതിനടിയിൽ കൂടെ തുരങ്കം ഉണ്ടാക്കി തുരങ്കത്തിൽ കൂടെ കൊണ്ടുപോയി വെള്ളം പവർ ഹൗസിൽ അടിച്ച് കറണ്ട് ഉത്പാദിപ്പിക്കുന്ന സാധനമാണ് ഈ പോകുന്ന ടണ്ണൽ. ഇത് ഓടിറ്റ് ടണ്ട്. ഇതിന്റെ പണിയുടെ സമയത്തൊക്കെ ബാബുചേട്ടൻ ഇവിടെ ഉണ്ടോ? ഇതിന്റെ പണി തുടങ്ങുന്നതിന് മുമ്പ് വന്ന് കൂടിയതായി. പണി തീർന്നിട്ടും നമ്മളിവിടെ ഉണ്ട്. 8 കിലോമീറ്റർ ഉള്ളിലേക്ക് ഇതേപോലെ തന്നെ ടണ്ണൽ. അത് കഴിഞ്ഞിട്ടാണോ? അത് കഴിഞ്ഞിട്ടാണ് നേരെ ഇങ്ങനെയുള്ള ടണ്ണൽ. അപ്പൊ അവിടെ ഇത് കളിച്ചതിന്റെ വട്ടത്തിൽ തുരങ്കം. ആ തുരങ്കം ഈ ഇരുമ്പിന്റെ ഷട്ടർ ഇട്ട് ബ്ലീഡിംഗ് ഇട്ട് വെള്ളം പോകാതിരിക്കാൻ വേണ്ടി ഷട്ടർ ഇട്ട് ഇറക്കിയിരുന്നു. അപ്പൊ ഇതോ ഇത് ഇതിന്റെ ഉള്ളിലോട്ടെ ഉണ്ട്. ഇതിലെ നമുക്ക് പോവാമോ? ഇതിലെ നമുക്ക് ഇപ്പൊ പോകാൻ പറ്റില്ല. ഇത് തുറന്ന് കിടന്ന് കളഞ്ഞേ പോവാൻ പറ്റും. ഇപ്പൊ നമുക്ക് പോകാൻ പറ്റില്ല. ഇത് ഉള്ളിലുണ്ട് കേട്ടോ, വെള്ളത്തിന്റെ സൗണ്ട് പോകുന്നത് കേട്ടോ, എന്നെ അരപ്പാന്ന് കേട്ടോ. അതിനുള്ളിൽ കൂടെ അങ്ങോട്ട് പോകുന്ന വെള്ളത്തിന്റെ അരപ്പും പിന്നെ അവിടെ ഇങ്ങോട്ട് ഈ വരുന്ന വെള്ളത്തിന്റെ കാലിപ്പും. ഈ വെള്ളം ഇങ്ങോട്ട് വരുന്ന കാലിപ്പാണ് ഈ കൊച്ച. ഇവിടുന്ന് 2 കിലോമീറ്റർ പോയാലേ? ഇവിടുന്ന് 2 കിലോമീറ്റർ അങ്ങോട്ട് കേറ്റമാണ്. കേറ്റമല്ല, ഇതേപോലെ ലെവല്, ഈ ലെവല്. ഓ, അതെന്നെ അതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ ലെവലിൽ ഇങ്ങനെ അങ്ങോട്ട് പോകുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ അതിന്റെ ഉള്ളിലത്തെ മക്ക് പാറ പൊട്ടിക്കേക്കുന്ന മക്ക് വണ്ടിയിൽ അൺലോഡ് ലോഡ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് പുറത്ത് അൺലോഡ് ചെയ്യും. ഓക്കെ ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത്? അതിന് വേണ്ടിയിട്ടുള്ള. ഇപ്പൊ എന്തിനാ ഉപയോഗിക്കുന്നത്? ഇപ്പൊ ഇത് ഒന്നുമില്ല, ഇത് ഫ്രീ. ഇറക്കി ക്ലീനിങ്ങിനോ എല്ലാം വന്നു? ഇറക്കി ക്ലീനിങ്ങിന് വന്നുകഴിഞ്ഞാൽ ഇതിന്റെ ഷട്ടർ ഉണ്ട്, ആ ഷട്ടർ തുറക്കാം. എന്നിട്ട് ക്ലീൻ ചെയ്യാം, ആ ഷട്ടർ തുറക്കാം, ക്ലീൻ ചെയ്യാം, ഈ ഷട്ടർ തുറക്കാം, ഇതിനുള്ളിലത്തെ ഷട്ടർ തുറക്കാം. എന്നിട്ട് വീണ്ടും അത് അങ്ങനെ തന്നെ ഷട്ടറെ ഇറക്കണം. ഇല്ലെങ്കിൽ വെള്ളം ഇങ്ങോട്ട് പോയുള്ളൂ. ആ, അപ്പൊ അതിനകത്ത് വെള്ളം കമ്പിച്ച് നിൽക്കുക. ഓക്കെ ഓക്കെ, എല്ലാം കാലിയാക്കിയിട്ട് അവിടെ ഓഫ് ചെയ്യും. ടണലിൻ്റെ അവിടെ ഇതുപോലത്തെ ഒരു ഷട്ടർ ഉണ്ട്, ആ ഷട്ടർ ഇങ്ങനെ ഞാൻ ഇറക്കും. ഇറക്കിയ പിന്നെ അവിടുന്ന് വെള്ളം ഇങ്ങോട്ട് വരിക. ആദ്യത്തെ ഫോറിലെ ഈ പവർ സൈഡിലേക്ക് പോകുന്നിടത്തും അവിടെ ഉണ്ടൊരു ഷട്ടർ ഉണ്ട്. അവിടെ അവിടെ നേരെ മുകളിലേക്ക് കൊണ്ട് ഒരു പിന്നടിച്ചേക്കണം. ആ, അതിന്റെ ലെവലിലായി ഇതിൻ്റെ അകത്ത് പോകുന്ന വെള്ളം മറ്റേ മറ്റേ അതാണ് അതിന്റെ വ്യത്യാസം. ഇതിനകത്തൊക്കെ എത്ര പേര് മരിച്ചെന്നറിയോ? ആടിക്ക് ബോറില് ഇതിനകത്ത് ഇതുപോലെ പോക്കറ്റ് ഉണ്ട്. ഈ വണ്ടി ഇതിന്റെ ഉള്ളിലിട്ട് തിരിക്കാൻ വേണ്ടി ഇതിനകത്ത് പോക്കറ്റ് അടിച്ചിട്ടുണ്ട്. ഓ, ഇതേപോലെ തന്നെ പോക്കറ്റ് ഉണ്ട് ടണൽ. അപ്പൊ ഇവിടുന്ന് ഒരു വണ്ടി റിവേഴ്സിൽ പോയി തിരിച്ച് വരാൻ വേണ്ടി വണ്ടി പോക്കറ്റ് ഉണ്ട്. അത്ര സ്പേസ് ഉണ്ടോ അകത്ത്? ആ അകത്ത് പോക്കറ്റ് ഉണ്ട്. ആ പോക്കറ്റിലേക്ക് രണ്ടു പേര് കയറി കിടന്ന് ഉറങ്ങി രാത്രിയില്. കിടന്ന് ഉറങ്ങുന്ന കണ്ടില്ല. വണ്ടി രാത്രി വന്ന് ലൈറ്റ് കഴിഞ്ഞ് വണ്ടി ഒന്ന് തിരിച്ച് തിരിച്ചു ആക്രമണത്തിന് വേണ്ടി കൂടെ ആടിച്ചു പോകും രണ്ടുപേരും. ഇതിന്റെ പണി നടന്നോണ്ടിരുന്ന എന്നാ ബാബുചേട്ടനൊക്കെ ചെയ്തോണ്ടിരുന്നേ? ഞാൻ ഇതിനകത്ത് പണി ഞാൻ കേറിട്ടില്ലേ, എനിക്ക് കച്ചവടം മാത്രമല്ലേ. അവരെല്ലാം ഇതിന്റെ മക്ക് വാറില് കോരല് ടില്ലിങ് എല്ലാം ഉണ്ടായിരുന്നു. സിവിച്ചൻ മേട്ട പുളിവേലി 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 സിവിച്ചൻ മേട്ടായിരുന്നു. പിന്നെ അതൊക്കെ പിടിച്ചോ, അതൊക്കെ ഊർജ്ജില്ല. ഇതിനകത്തൊക്കെ പാറ പൊട്ടിച്ച് കഴിയുമ്പോൾ ലൂസ് ഉണ്ടാവും. ഈ ലൂസ് കുത്താൻ വേണ്ടി ഇതിന് മുകളിൽ കമ്പിച്ചാടി. ഇത് ശരിക്കും പാറയല്ലേ? പിന്നെ ഇത് സിമെന്റ് ആണ്? ഇത് സിമെന്റ് അല്ലേ? കുറച്ചിടാം പുറം കാണുന്ന മുഴുവൻ പാറയാ. പാറയില് ഗ്രൗണ്ട് അടിച്ച് പിടിപ്പിച്ചേക്കണ സിമെന്റ്. പാറയില് ഗ്രൗണ്ട് അടിപ്പിച്ച് പിടിച്ചേക്കണ സിമെന്റ്. ഇതെന്താ സംഭവം ഇവിടെ? ഇത് ടണലിന്റെ ഓരോ സർവേയുടെയും സർവേ നടത്തി. ഏതായാലും ഒരു പെയിന്റ് ഒക്കെ അടിച്ച് നല്ല നാല് ഓഡിറ്റാണല്ലോ ഉള്ളത്. ഈ നാല് സ്ഥലത്തു നിന്നും പുറത്തേക്ക് മക്കൾ കളയാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കി തരണം. ഈ നാലെണ്ണത്തിനും മക്കൾ കളയാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ നോക്കി തരുന്നത്. അല്ലെങ്കിൽ
അങ്ങോട്ട് കുറച്ച് അവിടെ ഉണ്ട് അയ്യോ ഇത് കാണേണ്ട കാഴ്ച തന്നെയാണ് ഇവിടെ എന്തോ ചത്ത് കിടപ്പുണ്ടായ മണം വരുന്നുണ്ട് ഇതെന്നെ വാവിച്ചിട്ട് അടുപ്പ് കൂട്ടിയതാണത് കംപ്രസർ വെച്ച സ്ഥലമാ അതെല്ലാം നല്ല തെളിഞ്ഞ് കിടക്കുന്നു അപ്പൊ ഇവിടുന്ന് 2 കിലോമീറ്റർ ഉള്ളിലേക്ക് അപ്പം ദൂരമുള്ള പൈപ്പ് ഇടുവോ പൈപ്പ് ഇവിടുന്ന് മുഴുവനും നമ്മളെ കേജി കൂടി പൈപ്പ് അതിന്റെ ഉള്ളിൽ വരെ പിടിച്ചിട്ടു ഉള്ളിൽ നിന്ന് ചെറിയ ഓസാല ഇതന്നെ പന്നി വരുന്ന ഇപ്പൊ പന്നിയുടെ ചാല അല്ലേ നമ്മള് ഓടിച്ച് ട്യൂബ് കഴിഞ്ഞു ഇത് വലിയ ഗുഹയാണ് കൊടക്കല്ലെന്ന് പോണം അവിടെ ആ വെള്ളം താഴുക എന്നിട്ട് ഇവിടെ പൊങ്ങുക കേട്ടോ അതാണ് സിമെന്റ് എല്ലാം പോയത് ആ സിമെന്റ് എല്ലാം പോയി ഈ മഴക്കാലത്ത് പോയ സിമെന്റ് ആ ഉടലുപൊട്ടിന് ഇവിടെ ഒന്നും നിറഞ്ഞു പോയി വെള്ളം ഓ പിന്നെ തട്ടേക്കണ്ണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തട്ടേക്കണ്ണിയിലെ കാഴ്ചകളിലെ ഒരു കാഴ്ചയാണിത് ഓഡിറ്റ് 3 ആരും കാണാത്തൊരു കാഴ്ച വേറെ എവിടെ പോയാലും കാണാൻ പറ്റില്ല മൂന്നാറ് പോകുന്നവർക്ക് മൂന്നാറിലേ കാണാൻ പറ്റുള്ളൂ മൂന്നാറ് പോകുന്നവർക്ക് ഓഡിറ്റ് കാണാൻ പറ്റില്ല അതെ ഇവിടം വരെ ബൈക്ക് വരും ക്യാമറാമാൻ ഫാദർ ജോമിയോടൊപ്പം ബാബു ചേട്ടൻ ചേലക്കൻ എന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയൊരു സ്ഥലമല്ലേ ഇത് നല്ല തണലൊക്കെ വെള്ളമുണ്ട് വെള്ളം തണല് ഒരു കാഴ്ച നല്ല ആശ്വാസം